കൽപ്പറ്റയിൽ തോട്ടം മേഖലയ്ക്കായി സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്തത്തോടെ സമഗ്ര പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖർ നല്ല കൂലി ഇ എസ് ഐ ഉൾപ്പെടെയുള്ള ആരോഗ്യ പരിരക്ഷ പ്രത്യേക ഭവന പദ്ധതി തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സംവിധാനങ്ങൾ എന്നീ നാല് കാര്യങ്ങൾ പാക്കേജിൽ നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്നും കൽപ്പറ്റയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു തോട്ടം തൊഴിലാളികൾക്ക് ലൈഫ് പദ്ധതിയിലൂടെ ഭവനം നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് നാമമാത്രമായി ചുരുങ്ങിയെന്ന് ആർ ചന്ദ്രശേഖർ പറഞ്ഞു തോട്ടം മേഖലയ്ക്ക് പുറമെ നിർമ്മാണ മേഖല അംഗൻവാടി ആശാവർക്കർമാർ പൊതുമേഖല പരമ്പരാഗത മേഖല ചുമട്ടു തൊഴിലാളി മേഖല മോട്ടോർ തൊഴിലാളികൾ അസംഘടിത മേഖല തുടങ്ങിയ മേഖലകളിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ ഐ എൻ ടിയുസി പ്രഖ്യാപിച്ച സമരം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു അതേസമയം രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയെ അഭിമാനത്തോടെയാണ് ഐ എൻ ടിയുസി നോക്കിക്കാണുന്നത് മോദി സർക്കാർ രാജ്യത്തിന്റെ സർവ്വമേഖലയും നശിപ്പിച്ച് ചേരിതിരിവുണ്ടാക്കി രാജ്യത്തെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിച്ച് ആവിഷ്കാര അഭിപ്രായ ആവിഷ്കാരാഭിപ്രായ പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് മാന്യമായ മിനിമം വേതനം എന്ന സങ്കല്പം പോലും കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കിയെന്നും ചന്ദ്രശേഖരൻ കുറ്റപ്പെടുത്തി ി ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ മിനിമം വേതനം എഴുന്നൂറ് രൂപയാക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപ പ്രഖ്യാപിച്ചുകൊണ്ട് തൊഴിലാളികളെ മുഴുവൻ അപമാനിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുന്നതിന് ഐ എൻ ടി ഒ സി സർവ്വശക്തിയും ഉപയോഗിച്ച് അണിനിരക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളാവശ്യ ന്യൂസ് വയനാട്